എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സോ വീണ്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഒരുപാട് നല്ല കമന്റ്സും അതേപോലെ തന്നെ വിളിച്ചിട്ടും എല്ലാവരും അറിയിച്ചും നല്ല ഉപകാരപ്പെടുത്തുന്നുണ്ടത്. സോ താങ്ക് യു. അപ്പോ ഇനി ഇതിന് രസകരമായ ഒരു കാര്യം എന്താ സംഭവിച്ചു വെച്ചാൽ, എനിക്ക് ഈ വീഡിയോ ഇട്ടതിന് ശേഷം, അതായത് വിശേഷം എന്നൊരു ടോപ്പിക് ഇട്ടതിന് ശേഷം എനിക്ക് രണ്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഒന്ന്, ക്രിയാവിശേഷണം വിശേഷണം ഒന്നാണോ അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളത്, പിന്നെ ഒന്ന് കാൽ എന്നുള്ള ടോപ്പിക് ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾക്കറിയാം കാൽ എന്ന ടോപ്പിക് സ്വതവേ ഒരു ബിഗ് ടോപ്പിക് ആണ്, പലർക്കും പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് വരുന്നതാണ്. സോ ഇന്ന് ഞാൻ വിശേഷണോട് അനുബന്ധിച്ചിട്ട് ക്രിയാവിശേഷം എന്നുള്ള ടോപ്പിക്കാണ് ആദ്യം എടുക്കാൻ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിന് കാരണം വിശേഷം കഴിഞ്ഞ ഉടനെ തന്നെ അത് ക്രിയയോട് കൂടിയിട്ട് ചേരുമ്പോൾ എന്താണ് വ്യത്യാസങ്ങൾ വരിക, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാന്ന് വിചാരിച്ചു. സോ കാല് പറഞ്ഞവർക്കും ഞാൻ എന്തായാലും നെക്സ്റ്റ് വീക്ക് മുതൽ കാലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ വെയിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വിശേഷം പഠിച്ചു കഴിഞ്ഞവർക്ക് ക്രിയാവിശേഷം ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്രിയാവിശേഷം നമുക്ക് ടോപ്പിക്കിലുള്ള പോലെ തന്നെ വിശേഷം എന്താ എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. വിശേഷണം എന്താണെന്നും അതിന്റെ ഭേദങ്ങൾ എന്താണെന്നും അത് എങ്ങനെ കണ്ടുപിടിക്കാന്നുമാണ്. അപ്പൊ നിങ്ങൾക്കറിയാം വിശേഷം ഇപ്പൊ എന്താന്നുള്ളത്, വിശേഷിപ്പിക്കുന്ന ഒരു പദം അത്രയുള്ളൂ. ക്രിയ എന്താ? ക്രിയ ഞാൻ അതിനു മുന്നേ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്രിയ എന്നുള്ളത് കാം പണി എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഡെഫിനേഷൻ ഇനി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്രിയേനെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു ജോലിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങളെയാണ് എന്ത് പറയുക, ക്രിയാ വിശേഷം എന്ന് പറയുക. ഒരു പണിയെ വിശേഷപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിന് ഗുണം അല്ലെങ്കിൽ അത് എപ്പോ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു തരുന്ന എക്സ്ട്രാ ആയിട്ട്. ഇംഗ്ലീഷില് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ആഡ് വേർബ്. ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എല്ലാ ടി വി പരിപാടിയിലായിക്കോട്ടെ വേറെ ഒന്നിലായിക്കോട്ടെ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ ഒരു പണി ഇല്ല അല്ലെ. സോ ഒരു പർട്ടിക്കുലർ വർക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് അതിന്റെ അഡ്വർടൈസിങ് അല്ലെങ്കിൽ അതിന്റെ ഗുണം ദോഷം ഒക്കെ പറയാവുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് ക്രിയാവിശേഷം എന്ന് പറയുക. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്രിയാവിശേഷം എന്താന്നുള്ളത്, വിശേഷം ക്രിയാവിശേഷം രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർ ഓർ ലെസ് വിശേഷണം ക്രിയാവിശേഷണം ഏകദേശം ഒന്ന് തന്നെയാണ്. വിശേഷം എന്ന് പറയുന്നത് ഏതൊരു വേർഡിനും വിശേഷിപ്പിക്കുന്നത്, ഇവിടെ അങ്ങനെ ക്രിയേനെ വിശേഷിപ്പിക്കുന്നത്. ഇനി ഇതേ സംഭവം എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത് ആദ്യം കുറച്ച് എക്സാമ്പിൾസിലൂടെ ഉണ്ടാക്കാം. ചെറിയ ക്ലാസ്സസിലാണെങ്കിൽ നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കണം, ചെറിയ ക്ലാസ്സസിലാണെങ്കിൽ ആ കുട്ടി ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ കൂടെ നല്ലത് എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട്, ഇപ്പൊ നമ്മൾ മോഹൻ തേസ് ദോഡ്താ ഹേ ഇങ്ങനെ ഒരു സെന്റൻസ്, ഇപ്പൊ ഒരു കുട്ടിയുടെ ഒരു ഇത് പേര് വെച്ചിട്ട് തേസ് ദോഡ്താ ഹേ എന്നുള്ളത് പറയുകയാണെങ്കിൽ ആ കുട്ടി നല്ലോണം ഓടുന്ന ഒരു കുട്ടിയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആവും. തേസ് ദോഡ്താ ഹേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ആ കുട്ടി ചെയ്യണേ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്രിയേറ്റ് പറഞ്ഞ പോലെ തന്നെ അവർക്ക് അത് പെട്ടെന്ന് നോട്ടിഫൈ ചെയ്യാൻ പറ്റും. ദോഡ്താ ഹേ ഓടുകയാണ് ചെയ്യുന്നത്, ക്രിയ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടാവണം. സോ അതിന്റെ കൂടെ എങ്ങനെ ഓടുന്നു, കേസേ ദോഡ്താ ഹേ തേജ്. അപ്പൊ ഈ തേജ് ആണ് ഇതിന്റെ ക്രിയാവിശേഷണായിട്ടുള്ള ഈ ക്രിയേനെ, എന്താണ് ആ കുട്ടി പണിയുന്നത് ദോഡ്താ ഹേ, അതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് തേജ്. തേജ് ദോഡ്താ ഹേ അതിന്റെ സ്പീഡാണ് അവിടെ ഇങ്ങനെ പറയുന്നത്. അതേപോലെ ഇനി നോക്കാം, സുനിത സുന്ദർ ലിഖതി ഹേ. സുനിത എന്താണ് ചെയ്യുന്നത്, സുനിത എന്താ ചെയ്യുന്നത്, ലിഖ്തി ഹേ ലിഖ്ന എഴുതുകയാണ് സുനിത. എങ്ങനെയാണ് സുന്ദർ, നല്ല ഭംഗിയിലാണ് എഴുതുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ സർക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും ചെയ്തു കൊടുക്കുക, അതല്ലെങ്കിൽ ഓരോ കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സ് എഴുതണത് അല്ലെങ്കിൽ വരക്കണതൊക്കെ കൊടുത്തതിന് ശേഷം ആ പിക്ചേഴ്സിനെ അനുബന്ധിക്കുന്ന ഓരോ വിശേഷണങ്ങൾ അവിടെ ഇങ്ങനെ എഴുതാൻ പറയുക. അപ്പൊ അങ്ങനെ സമയം ആ ഒരു ഇതിന് അനുസരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിലും, ഇപ്പൊ വ്യായാം ഒരു പിക്ചർ, വ്യായാമിന്റെ ഒരു പിക്ചർ നമ്മൾ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ കുട്ടിയോട് പറയണം ഇതിനെ എങ്ങനെ എന്നുള്ളത്. അച്ഛാ വ്യായാമം എന്നൊക്കെ ചിലപ്പോൾ എഴുതി വരും, അതല്ലാണ്ട് നമുക്ക് മാറ്റി പറഞ്ഞു കൊടുക്കാം. പ്രതിദിൻ, ഇതും ഒരു വിശേഷണാണ്. എന്നും ഡെയിലി റോസ്,
അപ്പൊ ഇതും ഒരു വിശേഷനാണ് എന്ന് പറഞ്ഞു കൊടുക്കാനൊരു സമയം കൂടി നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിട്ടും. മീൻസ് ഇവിടെ ഇങ്ങനെ പിക്ചേഴ്സ് കൊടുക്കുന്നവർക്ക് അതിന്റെ കൂടെ ഇവിടെ ഇങ്ങനെ വിശേഷം എഴുതാൻ പറയുക. അപ്പൊ പിക്ചർ കാണാനുള്ള രസത്തിനെങ്കിലും അവരിവിടെ ഇങ്ങനെ വിശേഷം എഴുതാൻ നോക്കും. അത് നമുക്ക് പുതിയ പുതിയ കോൺസെപ്റ്റ് പഠിപ്പിക്കാൻ എളുപ്പമാവും. ഇതായി ഇപ്പൊ ഏറ്റവും ചെറിയ ബേസിക് ലെവലിൽ എങ്ങനെ ക്രിയാവിശേഷം പഠിപ്പിക്കാം എന്നുള്ളത്. ഇനി ഇതിന്റെ നാല് തരത്തിലുള്ള ഭേദങ്ങൾ ഏതൊക്കെയെന്ന് കൂടി പറയാം. അത് മാക്സിമം ആൾക്കാർക്കും അങ്ങനെ അറിയില്ല. എന്നിട്ട് ക്രിയാവിശേഷന് വീണ്ടും ഭേദോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇണ്ട് നാലെണ്ണം വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. നമുക്കൊരു നാല് ക്വസ്റ്റ്യൻ വെച്ചിട്ട് തുടങ്ങാം. നാല് ക്വസ്റ്റ്യൻ ട്ടോ. कहां कैसे कितना കേൾക്കുമ്പോ വിചാരിക്കുന്നത് എന്റെ ഈ പണി കാണിക്കുന്നത് വെറുതെ ഇരുന്നൊരു ക്വസ്റ്റ്യൻ ഞങ്ങളെ പഠിപ്പിക്കാമെന്നു. ക്വസ്റ്റ്യൻ ഒന്നല്ല, ഇതാണ് ഞങ്ങളുടെ ഭേദുകൾ. ഇതാണ് ഇവിടെ ക്രിയാവിശേഷന്റെ ഭേദ് കണ്ടുപിടിക്കേണ്ട ട്രിക്സ് എന്ന് വേണമെങ്കിലും പറയാം. കബ് കഹാ കേസേ കിത്ന എന്ന് മാത്രം നമ്മൾ ഇവിടെ ഒരാൾക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് സുഖസുന്ദരമായിട്ട് ഇത് എന്താണെന്നും ഏതാണെന്നും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ ഇവിടെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. കബ് കബ് എന്ന് പറഞ്ഞാൽ എപ്പോ എന്നാണ് അവിടെ ഇങ്ങനെ ചോദിക്കുന്നത്. ഈ കബ് എന്ന് പറയുമ്പോൾ കാലാണ് അവിടെ ഇങ്ങനെ വരുന്നത്. കാൽ സമയം എപ്പോ എന്നുള്ളത് വരുന്ന സമയത്ത് കാൽ. അപ്പൊ ഫസ്റ്റ് ഭേദം എന്താണ്? കാൽ വാച്ച ക്രിയാവിശേഷം. കാൽ വാച്ച ക്രിയാവിശേഷം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കബ് എന്നാണ് അത്. കഹ എവിടെ, കബ് എപ്പോ, കഹ എവിടെ, എവിടെയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ എവിടെ എന്ന് പറയുമ്പോ സ്ഥാൻ, സ്ഥാൻ വാചക്. ഞാൻ ഈ വാചക്കൊക്കെ ഒന്ന് ചെറുതാക്കി എഴുതണ്ടേ. താഴെ സ്ഥല സൗകര്യത്തിനാണ്. ഓക്കെ, ഇനിയുള്ളത് കേസേ എങ്ങനെ, എങ്ങനെ അത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കണ പോലെ രീതി. കേസേ എന്ന് പറയുമ്പോ രീതി, എങ്ങനെ. ഓക്കെ, രീതി വാചക്, രീതി വാചക് ക്രിയാവിശേഷം. ഇനി കിത്തന ആ ഒരു ക്വാണ്ടിറ്റി എത്ര എന്ന് ചോദിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് വരിക? പരിമാൺ. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. അതുകൊണ്ട് ഇത് വലിയ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു തരേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നു. പരിമാൺ വാച്ച ക്രിയാവിശേഷം. നാലെണ്ണം, നാലെണ്ണാണ് നമുക്ക് കിട്ടിയത് ഇവിടെ ഇങ്ങനെ. വെൻ കഹാ വേർ കേസേ ഹൗ കിത്ന ഹൗ മച്ച് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി. നമ്മുടെ അങ്ങനെ ക്വാണ്ടിറ്റി ഇങ്ങനെയാണ് നമ്മുടെ ഇത് കിടക്കുന്നത്. വെൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാ അത് സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത്. കാലതിന്റെ പറഞ്ഞു തരുന്നതാണ് വെൻ. കഹ എവിടെ എന്നുള്ളത് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ സ്ഥാനം, അതിന്റെ സ്ഥാനം പറഞ്ഞു തരുന്നതാണ് സ്ഥാൻ വാച്ച്. കേസേ എപ്പോ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പാടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു തരുന്നത്. ഹൗ എന്നുള്ളതിന്റെ ഉത്തരം കിട്ടുന്നതാണ് രീതി വാച്ച്. കിത്തന എത്ര, പരിമാൺ അതിന്റെ പറയുന്നതാണ് ഇവിടെ അങ്ങനെ പരിമാൺ വാച്ച ക്രിയാവിശേഷം വരുന്നത്. ഇതിന്റെ എല്ലാം ഈ ഒരു വേർഡ്സ് ആണ് അതിന്റെ മുമ്പിൽ വരുന്നത് വിശേഷം ഉണ്ടാകും. ഈ എല്ലാതിന്റെ ഈ വാചക് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആ ക്രിയയോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം കിട്ടുന്നതാണ് അവിടെ ഇങ്ങനെ ആ വാചക്കായിട്ട് നമുക്ക് മനസ്സിലാക്കുക. എക്സാമ്പിള് തരാം. രോഹൻ, രോഹൻ പ്രതിദിൻ സമാചാർ പത്ര പഠിത്ത ഹേ. രോഹൻ പ്രതിദിൻ സമാചാർ പത്ര പഠിത്ത ഹേ. ഇവിടെ ക്രിയ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പഠിത്ത ഹേ, എന്ത് പഠിക്കുന്നു? സമാചാർ പത്രമാണ്. അപ്പൊ ഇത് സകർമ്മക്കും അകർമ്മക്കും ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി. ഇവിടെ എന്താണ് ഈ സമാചാർ പത്ര പഠിക്കുന്നതിന്റെ ക്രിയാവിശേഷം? മീൻസ് പ്രതിദിൻ, പ്രതിദിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി, ഡെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാൽ. ഇവിടെ അങ്ങനെ എന്താ വന്നത്? കാൽ ആണ് വന്നത്. കാൽ വാച്ച് കബ് സമാചാർ പത്ര പഠിത്ത ഹേ
രോഹൻ കബ് സമാചാർ പത്ര പഠത്തായി യാ കബ് എന്നുള്ളതിന്റെ ഉത്തരമാണ് പ്രത്യേകം ഡെയിലി വായിക്കുന്നത് എപ്പോഴൊക്കെ വായിക്കാറില്ല ഡെയിലി വായിക്കുന്നത് ഓക്കെ അപ്പൊ അതെന്തായി കാൽ കാൽ വാചക് ആണ് ഇവിടെ അങ്ങനെ വരിക ഫസ്റ്റ് വൺ ആണ് കാൽ വാചക് ഓക്കെ ഇനി അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം രമേശ് ബഹുത് പഠത്താ ഹൈ ബഹുത് പഠത്താ ഹൈ രമേശ് ബഹുത് പഠത്താ ഹൈ ഇവിടെ അങ്ങനെ ക്രിയ നമുക്കറിയാം പഠത്താ ഹൈ അഗൈൻ പഠത്താ ഹൈ ആണ് വന്നത് പക്ഷെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് കിത്ന പഠത്താ ഹൈ ഇവിടെ എന്ത് ക്വസ്റ്റിന്റെ ആൻസർ ഇവിടെ കിട്ടുന്നത് കിത്ന പഠത്താ ഹൈ കിത്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുത് കിത്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുത് ഈ ബഹുത് എന്നുള്ളത് എന്താണ് എത്ര കിത്ന എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് സോ പരിമാൺ വാചക് പരിമാൺ വാചക് കിത്ന എന്നുള്ള എന്റെ ഉത്തരമാണ് ഇവിടെ കിട്ടിയത് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വഹ ധീരെ ബോൾത്താ ഹൈ ബോൾത്താ ഹൈ വഹ ധീരെ ബോൾത്താ ഹൈ ആദ്യം ക്രിയ മാർക്ക് ചെയ്യുക ക്രിയ മാർക്ക് ചെയ്തു ബോൾന സംസാരിക്കുക കേസേ ബോൾത്താ ഹൈ ഇവിടെ നമ്മൾ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത് കേസേ അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി ധീരെ ബോൾത്താ ഹൈ പതുക്കെയാണ് പറയുന്നത് അപ്പൊ കേസേ എന്നുള്ളത് എന്തിലാണ് വരിക രീതി വാച്ച് രീതി രീതി വാച്ച് ക്രിയ ഒരു എക്സാമ്പിളും കൂടി എടുക്കാം ഒരു ഇതില് ഹരിയാലി ഹരിയാലി സർവത്ര फैली हुई है ഇവിടെ അങ്ങനെ എന്താണ് ക്രിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേലി ഹുയി ഹൈ സോ ഹരിയാലി കഹാ ഫേലി ഹുയി ഹൈ കഹാ ക്വസ്റ്റ്യൻ എന്താ വന്നത് കഹാ ഫേലി ഹുയി ഹൈ അപ്പോ സർവത്ര സർവത്ര എന്നാണ് അതിന്റെ വന്നത് എല്ലാവർക്കും ഉണ്ട് ഹരിയാലി സോ ഹരിയാലി കഹാ ഫേലി ഹുയി ഹൈ സർവത്ര ഫേലി ഹുയി ഹൈ സർവത്ര കഹാ എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് കിട്ടിയത് സോ സ്ഥാൻ വാചക് സ്ഥാൻ വാചക് ഇങ്ങനെയാണ് ക്രിയാവിശേഷന്റെ ഭേദ് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക നമ്മൾക്ക് പഠിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണ് കബ് കഹാ കേസേ കിത്ന കബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലം ആ ടൈം നമുക്കത് പറഞ്ഞുതരും കഹാ എപ്പോ എവിടെ എന്നുള്ളതിന്റെ ഇത് പറഞ്ഞുതരും സ്ഥാനം എവിടെയാണ് അതിന്റെ സ്ഥാനം എന്ന് പറഞ്ഞു കേസേ കേസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രീതി അതിന്റെ ഒരു രീതിയാണ് പറഞ്ഞുതരാ കേസേ കിത്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാത്രം എന്നുള്ളതാണ് കിത്ന എന്നുള്ളത് സോ ഇതാണ് നാല് ഭേദ് അതിന്റെ എക്സാമ്പിൾസ് ആണ് ഈ താഴെ ഓരോന്നിന്റെയും കാണിച്ചിരിക്കുന്നത് ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്താച്ചാ വളരെ സിമ്പിളാണ് നമുക്ക് ആകെ നാല് പോയിന്റ്സ് കൊണ്ട് നമുക്ക് നാല് ഭേദം അതിന്റെ കാര്യങ്ങളും പഠിക്കാൻ കഴിയും എളുപ്പമാണെന്ന് വിചാരിക്കുന്നു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൾ ചെയ്യാം അല്ലെങ്കിൽ കമന്റ് ഇട്ട് ചോദിക്കാം എന്ത് വേണേ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ചോദിക്കാം ക്രിയാവിശേഷം വളരെ എളുപ്പത്തിൽ പഠിക്കാം കബ് കഹാ കേസേ കിത്ന അതാണ് നമ്മുടെ കീവേഡ് ഇന്നത്തെ സോ ഫിനിഷ് ഇനിയുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാവുന്നതേയുള്ളു അപ്പൊ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു ക്രിയ കഴിഞ്ഞു നമ്മുടെ ക്രിയയുടെ ഭേദം പഠിച്ചിട്ടുണ്ടായിരുന്നു വിശേഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിശേഷന്റെ ഭേദം പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വിശേഷന്റെ ഭേദിനെ കണ്ട് സിമ്പിൾ ആയിട്ടാണ് ക്രിയാവിശേഷന്റെ ഭേദം നമുക്ക് ഇവിടെ അങ്ങനെ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതേപോലെ മനസ്സിലാക്കാനും സാധിച്ചത് ഇതൊന്നും കൂടി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കീവേഡ് മതി നമുക്ക് എപ്പോഴും ക്രിയാവിശേഷം മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് അതൊരു പാട്ട് പോലെ അല്ലെങ്കിൽ രീതി പോലെ നമ്മൾ അങ്ങോട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ ആർക്കും മാറ്റാൻ പറ്റില്ല അത് എത്ര വലിയ ആൾക്കാർക്കാണെങ്കിലും എത്ര ചെറിയ ആൾക്കാർക്കാണെങ്കിലും പെട്ടെന്ന് കൺഫ്യൂഷൻ വരുന്ന ആർക്കാണെങ്കിലും ഈ ഒരു രീതി എപ്പോഴും ഉണ്ടാക്കിയ കോമ്പിറ്റേറ്റീവ് എക്സാംസിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളതാണ് ഈ രീതി നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം ആ ഒരു വാക്യത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ അതിന്റെ ക്രിയാവിശേഷം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലാണ് അതിന്റെ വിശേഷം കണ്ടുപിടിക്കണമെന്ന് മാത്രമാണ് നിങ്ങൾക്ക് ഒരു ടാസ്ക് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ അല്ലേ അപ്പൊ അതേപോലെ തന്നെ ഇനി മറക്കണ്ട
അടുത്ത ആഴ്ച കാൽ ഉറപ്പാണ്, കാലെടുത്തിട്ട് ആണ് ഞാൻ ടോപ്പിക് എടുക്കാൻ പോണത്. കാൽ കൺഫ്യൂഷൻസ് ഉള്ളവർക്ക് എല്ലാവർക്കും എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും പരമാവധി ഞാൻ അതിന്റെ കൺഫ്യൂഷൻസ് തീർക്കാൻ നോക്കാം. ഇതുവരെയുള്ള ടോപ്പിക്സ് ഒക്കെ കൺഫ്യൂഷൻസ് തീർന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിന് വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ അമർത്തണം. എല്ലാവർക്കും ഇത് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.